गुड मॉर्निंग डियर स्टूडेंट्स इन नाम 2015 स्कीमिंटे मे 2019 क्वेश्चन पेपर डिस्कस मे 2019 एक्सामिंटे क्वेश्चन पेपर डिस्कस अब पार्ट ए आदि पर फर्स्ट क्वेश्चन इज ए सिलिंडर कंटेन्स ए फ्लूइड एट ए गेज प्रेशर ऑफ 350 किलोन्यूटन पर मीटर स्क्वेयर एक्सप्रेस द प्रेशर इन टर्म्स ऑफ हेड ऑफ वाटर प्रेशर इन टर्म्स ऑफ हेड ऑफ അതിൽ എ ക്വസ്റ്റ്യൻ വാട്ടർ ആൻഡ് ബി ക്വസ്റ്റ്യൻ മെർക്കുറി വാട്ട് വുഡ് ബി ദ അബ്സലൂട്ട് പ്രഷർ ഇൻ ദ സിലിണ്ടർ ഇഫ് ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് 101.3 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിക്കുന്നത് പ്രഷർ ഹെഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് പ്രഷർ തന്നിട്ടുണ്ട് ആ പ്രഷറിനെ നമ്മൾ പ്രഷർ ഹെഡിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും ആ പ്രഷർ ഹെഡ് തന്നെ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ മീറ്റേഴ്സിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് മീറ്റർ ഓഫ് വാട്ടർ എന്നും പറഞ്ഞാൽ നമുക്ക് കിട്ടും മീറ്റർ ഓഫ് മെർക്കുറി എന്നും പറഞ്ഞിട്ടും കിട്ടും അതെങ്ങനെയാണ് ആ കൺസെപ്റ്റ് വരുന്നതെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അബ്സലൂട്ട് പ്രഷറിൻ്റെ ഒരു കൺസെപ്റ്റും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സൊല്യൂഷൻ നോക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക നമുക്ക് തന്നത് എന്താണ് പ്രഷർ ഗേജ് പ്രഷർ തന്നിട്ടുണ്ട് 350 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ 350 × 10³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് നമുക്കതിൽ നിന്ന് പ്രഷർ ഹെഡാണ് കാണാൻ പറഞ്ഞത് അപ്പോൾ പ്രഷർ പി ആണെങ്കിൽ പ്രഷർ ഹെഡ് കാണാനുള്ള നമ്മളടുത്തുള്ള ഇക്വേഷൻ പി ബൈ റോ ജി ആണ് വേർ പി ഈസ് ദ ഗേജ് പ്രഷർ റോ ഈസ് ദ ഡെൻസിറ്റി ആൻഡ് ജി ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റ്യനാണ് ഇവിടെയുള്ളത് നമുക്ക് പ്രഷർ ഹെഡ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് വാട്ടറും ഇൻ ടേംസ് ഓഫ് മെർക്കുറിയാണ് അപ്പോൾ ഇൻ ടേംസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പി ബൈ റോ ജി ഇക്വേഷനിൽ റോ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഇൻ ടേംസ് ഓഫ് മെർക്കുറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ റോ ഈസ് ഈക്വൽ ടു മെർക്കുറിയുടെ ഡെൻസിറ്റി എത്രയാണ് 13,600 അതോ എപ്പോഴും ബൈ ഹാർട്ട് പഠിച്ചു നോക്കണം മെർക്കുറിയുടെ ഡെൻസിറ്റി ഇസ് 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആൻഡ് മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് 13.6 ഇത് രണ്ടും നമുക്ക് ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ പ്രഷർ തന്നു പ്രഷർ തന്നിട്ട് അതിൽ നിന്ന് പ്രഷർ ഹെഡ് കാണണമെങ്കിൽ പി ബൈ റോ ജി ആണ് ഇക്വേഷൻ വേർ റോ ഈസ് ദ ഡെൻസിറ്റി നമുക്ക് ഇൻ ടേംസ് ഓഫ് മീറ്റേഴ്സ് ഓഫ് വാട്ടറാണ് നമുക്ക് കാണുന്നതെങ്കിൽ റോ ഈസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആൻഡ് നമുക്ക് ഇൻ ടേംസ് ഓഫ് മെർക്കുറിയാണ് ഇത് കാണുന്നതെങ്കിൽ റോ ഈസ് 13,600 അങ്ങനെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക അപ്പോൾ ഇവിടെ പി 350 കിലോ ന്യൂട്ടൺ തന്നതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആ കിലോ ന്യൂട്ടനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ 350 × 10³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് കിട്ടും ഇൻ ടേംസ് ഓഫ് വാട്ടർ കാണുമ്പോൾ നമ്മൾ റോ 1000 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ജി 9.81 കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് പ്രഷർ ഹെഡിൻ മീറ്റേഴ്സ് ഓഫ് വാട്ടർ കിട്ടും ഇതേപോലെ പ്രഷർ ഹെഡിൻ മീറ്റേഴ്സ് ഓഫ് മെർക്കുറി കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് കാൽക്കുലേഷൻ 350 × 10³ ഡിവൈഡഡ് ബൈ 13,600 × 9.81 അത് ചെയ്താൽ നമുക്ക് പ്രഷർ ഹെഡിൻ മീറ്റേഴ്സ് ഓഫ് മെർക്കുറിയും കിട്ടും ഓക്കെ അപ്പോൾ പ്രഷർ തന്നിട്ട് പ്രഷർ ഹെഡ് കാണണമെങ്കിൽ പി ബൈ റോ ജി ചെയ്യുക അതിൽ റോ ഏതിൻ്റെ ടൈമിലാണോ കാണുക വാട്ടറിൻ്റെ ടൈമിലാണെങ്കിൽ റോ ഈസ് ഈക്വൽ ടു 1000 മെർക്കുറിയുടെ ടൈമിലാണെങ്കിൽ റോ ഈസ് ഈക്വൽ ടു 13,600 അത് മാത്രം ഓർത്ത് വെക്കുക പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ അബ്സലൂട്ട് പ്രഷറിൻ്റെ കൺസെപ്റ്റ് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട് പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ അബ്സലൂട്ട് പ്രഷറിൻ്റെ ഒരു ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ അബ്സലൂട്ട് സീറോനെ കാണിക്കുന്നതാണ് ഈ ലൈൻ അബ്സലൂട്ട് സീറോനെ കാണിക്കുന്ന ലൈനാണ് ആ അബ്സലൂട്ട് സീറോൻ്റെ മേലെ എവിടെ നമ്മൾ പ്രഷർ മെഷർ ചെയ്താലും ബേസ്ഡ് ഓൺ ആ അബ്സലൂട്ട് സീറോ നമ്മൾ മെഷർ ചെയ്യുന്ന എല്ലാ പ്രഷറും അബ്സലൂട്ട് പ്രഷറാണ് അതിൻ്റെ ഒരു പോയിൻ്റിൽ ഞാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ സീറോ ആയിട്ടെടുത്ത് നമുക്ക് കിട്ടുന്ന പ്രഷറാണ് ഗേജ് പ്രഷറും വാക്വം പ്രഷറും ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലൈനിൻ്റെ മേലെയാണ് നമുക്ക് ഈ പ്രഷറിൻ്റെ വാല്യൂ എങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനൊരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും ആ വാല്യൂൻ്റെ മേലെയാണ് നമ്മുടെ ഒരു പെർട്ടിക്കുലർ പോയിൻ്റുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഗേജ് പ്രഷർ എന്ന് വിളിക്കും ഇനി ഏതെങ്കിലും ഒരു പോയിൻ്റിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ട് താഴെയാണ് പ്രഷറെങ്കിൽ അതിനെ നമ്മൾ വാക്വം പ്രഷർ എന്ന് വിളിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ട് അബ്സലൂട്ട് പ്രഷർ കാണാനാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കൂടെ ഗേജ് പ്രഷറാണെങ്കിൽ ആഡ് ചെയ്യും വാക്വം പ്രഷറാണെങ്കിൽ മൈനസ് ചെയ്യും ഇവിടെ നമുക്ക് തന്നത് ഒരു പോയിൻറ്റിലുള്ള ഗേജ് പ്രഷർ 350 കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ ആണ് അങ്ങനെയാണെങ്കിൽ ആ പോയിൻറ്റിലുള്ള അബ്സലൂട്ട് പ്രഷർ കാണാനാണ് അപ്പോൾ ഗേജ് പ്രഷർ തന്നാൽ അബ്സലൂട്ട് പ്രഷർ കാണണമെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കൂടെ ആ ഗേജ് പ്രഷർ ആഡ് ചെയ്യുക ഇപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 101.3 എന്നാണ് തന്നത്
ആൻഡ് ഗേജ് പ്രഷർ 350 ആണ് തന്നത്. അപ്പോൾ അബ്സലൂട്ട് പ്രഷർ കാണണമെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 451.3 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇവിടെ രണ്ടും കിലോ ന്യൂട്ടണിലായതുകൊണ്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുഴുവനായിട്ട് വരച്ചിട്ടില്ല ഞാൻ, വാക്വം പ്രഷറൊക്കെ കാണിക്കുന്ന പോയിൻ്റൊക്കെ വരയ്ക്കണം. ആ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. തിയറി ആയിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇങ്ങനെ പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. നൗ ഇതിൽ ഞാൻ കാൽക്കുലേഷൻ ഒന്നും ചെയ്തിട്ടില്ല, എങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എൻ ആനുലാർ റിംഗ് കട്ട് ഇൻ എ ഷീറ്റ് മെറ്റൽ ഹാസ് 1.5 മീറ്റർ ഔട്ടർ ഡയമീറ്റർ ആൻഡ് 1 മീറ്റർ ഇന്നർ ഡയമീറ്റർ. ഇറ്റ് ഈസ് ഇൻസർട്ടഡ് വേർട്ടിക്കലി ഇൻ എ ലിക്വിഡ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി 0.9 വിത്ത് ഇറ്റ്സ് സെൻറ്റർ 1.75 മീറ്റർ ബിലോ ദ സർഫസ്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഫോഴ്സ് ഓൺ വൺ സൈഡ് ഓഫ് ദിസ് റിംഗ് ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് പ്രഷർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആകെ കാണേണ്ട ഒരു സെൻറ്റൻസ് ഈ ഇൻസേർട്ടഡ് വേർട്ടിക്കലി എന്ന് പറയുന്നൊരു സെൻറ്റൻസ് മാത്രമേ നിങ്ങൾ കാണണ്ടുള്ളൂ. അതിൽ ബാക്കി അതിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടാണ് ആവശ്യം വരുന്നത്. ആദ്യം നമുക്ക് ആവശ്യം ഉള്ളത് ഇൻസേർട്ടഡ് വേർട്ടിക്കലി എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റിംഗ് ഇൻസേർട്ടഡ് ഇൻക്ലൈൻഡ് ടു ദ ഹൊറിസോണ്ടൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻസേർട്ടഡ് ഹൊറിസോണ്ടലി എന്ന് പറയും. അവിടെയാണ് നമ്മുടെ ഇക്വേഷനിലും ആൻസറിലും ഡിഫറൻസ് കിടക്കുന്നത്. ബാക്കിയൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഇൻസേർട്ടഡ് വേർട്ടിക്കലി ആണോ ഇൻക്ലൈൻഡ് ആയിട്ടാണോ ഹൊറിസോണ്ടൽ ആയിട്ടാണോ എന്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്ന ഒരു റിംഗ് ഉണ്ട്, ആനുലാർ റിംഗ് ഉണ്ട്. ആ റിംഗ് ഒരു ഫ്ലൂയിഡിലേക്ക് വേർട്ടിക്കലി ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എഴുതേണ്ട ഇക്വേഷൻ, വേറെ ഒരു കാര്യവും നമ്മൾ എഴുതേണ്ട, ആദ്യം എഴുതേണ്ട ഇക്വേഷൻ ഏസ് ഒരു പർട്ടിക്കുലർ ബോഡി നമ്മൾ ഒരു ഫ്ലൂയിഡിലേക്ക് വേർട്ടിക്കലി ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, വേർട്ടിക്കലി ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ ഏസ് എഫ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു എ എച്ച് ബാർ, വെർ റോ ഈസ് ദി ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻ വിച്ച് ദിസ് ബോഡി ഈസ് ഇമേഴ്സ്ഡ് ആൻഡ് ജി ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഈസ് ഏരിയ ഓഫ് ദി ബോഡി ഇൻസേർട്ടഡ് ആൻഡ് എച്ച് ബാർ ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ലെവൽ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദി ടാങ്ക്, ഡിസ്റ്റൻസ് ഫ്രം ദി ലെവൽ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ടാങ്ക് ടു ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോഡി ആണ് എച്ച് ബാർ. അപ്പോൾ ഇതിൽ നമുക്ക് എയും എച്ച് ബാറും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ ആദ്യം ഇൻസേർട്ടഡ് വേർട്ടിക്കലി എന്ന് കണ്ട ഉടനെ നമ്മൾ ഈ ഇക്വേഷൻ എഴുതി വെക്കുക. ഒരു ബോഡി വേർട്ടിക്കലി ഇൻസേർട്ടഡ് ആണെങ്കിൽ അതിൻ്റെ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏസ് റോ ജി ഇൻറ്റു എ എച്ച് ബാർ. ഇപ്പോൾ റോ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, ഡെൻസിറ്റി തന്നിട്ടില്ല. പക്ഷേ അവിടെ റിലേറ്റീവ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് ഇല്ലേ. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെയാണ്. സോ അതിൽ നിന്ന് നമുക്ക് റോ കണ്ടുപിടിക്കണമെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റീനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി നല്ല തന്നത്, റിലേറ്റീവ് ഡെൻസിറ്റി എന്നാണ് തന്നത്, രണ്ടും സെയിം ആണ്. സോ ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ തന്ന റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു 1000 ചെയ്യുക. ദാറ്റ് ഈസ് 0.9 × 1000 ചെയ്താൽ നമുക്ക് ഡെൻസിറ്റി ഈസ് ഈക്വൽ 900 kg/m³ എന്ന് കിട്ടും. അപ്പോൾ റോ ആയി. ഇനി ജി ഈസ് 9.81 m/s² ആണ്. ദൻ ഏരിയ ഒരു റിംഗ് ആണല്ലേ. റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക, റിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 1.5 m ആണ്. ഇന്നർ ഡയമീറ്റർ എത്രയാണ്? 1 m ആണ്. ഞാൻ വരച്ചാലൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു 1.75 ആണ്. ഞാൻ ഇവിടെ കൊടുത്തൊരു 1.5 കണ്ടോ, അവിടെ 1.75 ആണ്. ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. ഇത് 1.75 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ആനുലാർ റിംഗ് ഉണ്ടാവുക. ഇങ്ങനെ റിങ്ങിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ ചെയ്യും? സർക്കിൾ ആണെങ്കിൽ നമുക്കറിയാം ഏരിയ ഈസ് π/4d². അപ്പം ഇങ്ങനെ ഒരു ഔട്ടർ റേഡിയസും ഇന്നർ റേഡിയസും ഒക്കെ ഉള്ള ഒരു റിംഗ് ആണെങ്കിൽ ഇറ്റ്സ് ഏരിയ ഈസ് π/4 × ഔട്ടർ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ഇന്നർ ഡയമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഔട്ടർ ഡയമീറ്റർ ഈസ് 1.5 ആൻഡ് ഇന്നർ ഡയമീറ്റർ ഈസ് 1. സോ അങ്ങനെ ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടും. ആൻഡ് എച്ച് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാട്ടറിലേക്ക് നമ്മൾ റിംഗ് വാട്ടറിലുള്ള ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മൾ നമ്മുടെ റിംഗ് ഇറക്കി വെക്കണമല്ലോ. അപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ അപ്പർ ലെവൽ
മുതൽ ഈ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസാണ് ഈ എച്ച് ബാർ എന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഒരു റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലായിരിക്കും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ വാട്ടർ ഫ്ലൂയിഡ് സർഫസ് എന്ന് റിങ്ങിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഇസ് 1.75 എന്ന്. സോ എച്ച് ബാർ ഇസ് 1.75. ഇവിടെ 1.5 എന്നാണ് ഞാൻ എഴുതുന്നത്. ക്വസ്റ്റ്യൻ മാറി വയസ്സാണ്, 1.75 മീറ്റർ എന്നാക്കണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ റോ കിട്ടി, ജി കിട്ടി, എ കിട്ടി, എച്ച് ബാർ കിട്ടി. സോ നമുക്ക് എഫ് ടോട്ടൽ ഫോഴ്സ് ഓർ ടോട്ടൽ പ്രഷർ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എച്ച് ബാർ കാണാൻ വേണ്ടി. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന പോയിൻ്റാണ് എച്ച് ബാർ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മളെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്, എച്ച് ബാർ ഈസ് ഈക്വൽ ടു ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇതിൽ ഐ ജി എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്, എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഏരിയ ആണ്, എച്ച് ബാറും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണാൻ അറിയാം അല്ലേ. സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു പൈ ബൈ 64 ഡി റേസ് ടു 4 ആണ്. പക്ഷേ ഇങ്ങനെ ഒരു റിങ്ങിൻ്റെ ഐ ജി എന്തായിരിക്കും, അതും പഠിച്ചു വെക്കാം. ഇങ്ങനെ ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററും ഒക്കെ ഉള്ളൊരു റിങ് ആണെങ്കിൽ ഇറ്റ്സ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇസ് പൈ ബൈ 64 ഇൻറ്റു ഔട്ടർ ഡയമീറ്റർ റേസ് ടു 4 മൈനസ് ഇന്നർ ഡയമീറ്റർ റേസ് ടു 4. ദാറ്റ് ഇസ് 1.5 റേസ് ടു 4 മൈനസ് 1 raised to 4 ആണ്, 1 square അല്ല. പൈ ബൈ 64 ഇൻറ്റു 1.5 റേസ് ടു 4 മൈനസ് 1 raised to 4. അത് ചെയ്ത് നമുക്ക് ഐ ജി കിട്ടും. ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും, എച്ച് ബാറും നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എച്ച് സ്റ്റാർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം എഫിൻ്റെ ഇക്വേഷൻ എഴുതുക, എച്ച് ബാറിൻ്റെ ഇക്വേഷൻ. വേറെ ഒരു കാര്യങ്ങളും നമ്മളിങ്ങനെ വേർട്ടിക്കലി ഇമേഴ്സ് ചെയ്താൽ നമ്മൾ വേറെ ഒരു കാര്യം എങ്ങനെ വെച്ചു, എന്ത് വെച്ചു ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതുക, ആ ഇക്വേഷനിലുള്ള കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക, അതാണ് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഷിപ്പ് 60 meters ലോങ് ആൻഡ് 10 meters വൈഡ് ഡിസ്പ്ലേസസ് 15,000 kN ഓഫ് വാട്ടർ. എ വെയ്റ്റ് ഓഫ് 200 kN ഏസ് ഡിസ്പ്ലേസ്ഡ് അക്രോസ് ദ ഡെക്ക് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 5 meters ആൻഡ് ദ ഷിപ്പ് ഇസ് ടിൽറ്റഡ് ത്രൂ 45 degrees ആയിരിക്കും കേട്ടോ. 45 degrees ഓർ 45 ഉണ്ടാവില്ല, 4.5 degrees ആയിരിക്കും, അത്രയേ ടിൽറ്റിംഗ് ഉണ്ടാവുള്ളൂ, 4.5 degrees. The moment of inertia of the ship about the fore and aft axis is 80% of the circumscribing rectangle. The center of buoyancy is 2 meters below the water surface. Determine the metacentric height and the position of center of gravity of the ship. Take specific gravity of water as 1.03. അത് ശ്രദ്ധിക്കണേ. സാധാരണ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ 1 എന്നാണ് എടുക്കാറ്, ഇവിടെ സീ വാട്ടർ ആണല്ലോ. സോ സ്പെസിഫിക് ഗ്രാവിറ്റി 1 കുറച്ചുകൂടെ കൂടുതലായിരിക്കും, 1.03 എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ 1 തോന്നുന്നു എടുത്തത്. നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. സ്പെസിഫിക് ഗ്രാവിറ്റി എടുക്കാൻ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 1 എടുക്കുക വാട്ടർ ആയതുകൊണ്ട്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്കത് 1.03 തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞ ഒരു ഷിപ്പുണ്ട്, ആ ഷിപ്പിൻ്റെ മേലെ നമ്മളൊരു വെയ്റ്റ് വെച്ചിട്ടുണ്ട്. ആ വെയ്റ്റ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഷിപ്പ് ടിൽറ്റാവും. അപ്പോൾ ആ ടിൽറ്റ് ചെയ്യുന്ന ആംഗിൾ 4.5 ആണെങ്കിൽ ഇതിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒരു ഷിപ്പ് അതിൻ്റെ മുകളിൽ വെയ്റ്റ് വെക്കുന്നു, അത് ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ നമ്മളെ മനസ്സിലേക്ക് എന്താ എത്തേണ്ടത്? എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ് നമ്മൾ പഠിച്ചതാണ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റാസെൻട്രിക് ഹൈറ്റ് കാണാൻ നമ്മൾ മെറ്റാസെൻട്രിക് ഹൈറ്റ് കാണാൻ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡ് യൂസ് ചെയ്യണം. ഞാനിവിടെ അതിൻ്റെ ഫോട്ടോ വെച്ചിട്ടില്ല, അതൊന്നും. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് നമ്മുടെ സെറ്റപ്പ്. ഒരു ഷിപ്പ്, ആ ഷിപ്പിന് 15,000 kN വെയ്റ്റ് ഉണ്ട്. ആൻഡ് അതിൻ്റെ മേലെ നമ്മളൊരു 200 kN വെയ്റ്റ് വെച്ചു, അത് 5 meters നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തു. അതിൻ്റെ 5 meters ഡിസ്പ്ലേസ് ചെയ്തു അതിൻ്റെ കോർണറിലേക്ക് മാറ്റി. അപ്പോൾ ആ വെയ്റ്റ് കാരണം നമ്മളെ ഷിപ്പ് ഒന്ന് ടിൽറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു മെറ്റാസെൻറ്റർ ഫോം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ മെറ്റാസെൻറ്ററിൻ്റെ ഹൈറ്റ് എന്താണ്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, കാരണം ജസ്റ്റ് നമുക്ക് ആ ഇക്വേഷൻ മാത്രം സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക്
അവിടെ ജി എമ്മിൻ്റെ ഓർ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷനിൽ നിന്ന് കിട്ടും. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക, ഡബ്ല്യു വൺ എക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡബ്ല്യു ടാൻ തീറ്റ. ഹിയർ ഡബ്ല്യു വൺ എന്ന് പറയുന്നത് ഈ ഷിപ്പിൻ്റെ മേലെ വെക്കുന്ന വെയിറ്റ്, എക്സ് എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുന്നത് ഷിപ്പിൻ്റെ വെയിറ്റ്, ആൻഡ് തീറ്റ ഇസ് ദി ആംഗിൾ ഓഫ് ടിൽറ്റ് 4.5 ഡിഗ്രി. അപ്പോൾ ഇത് വളരെ എളുപ്പമാണെന്ന് പറയാൻ കാരണം ഡയറക്റ്റ് ഈക്വേഷനിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ഉണ്ട്. സ്മോൾ ഡബ്ല്യു വന്നാൽ 200 കിലോമീറ്ററാണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് 5 മീറ്ററാണ്, ക്യാപിറ്റൽ ഡബ്ല്യു എന്നാൽ ഷിപ്പിൻ്റെ വെയിറ്റ് 15,000 കിലോമീറ്ററാണ്, ആൻഡ് തീറ്റ നമുക്ക് ആംഗിൾ ഓഫ് ടിൽറ്റ് തന്നിട്ടുണ്ട് 4.5. അപ്പോൾ ജി എം കാണണമെങ്കിൽ നമ്മൾ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 200 × കിലോന്യൂട്ടനെ മാറ്റണമെന്നില്ല, കാരണം രണ്ടും കിലോ ഡബ്ല്യു വണ്ണും ക്യാപിറ്റൽ ഡബ്ല്യൂ കിലോന്യൂട്ടനിൽ തന്നതുകൊണ്ട് കിലോന്യൂട്ടനെ മാറ്റണമെന്നില്ല. അപ്പോൾ 200 × 5 / 15,000 × tan 4.5 ഡിഗ്രി എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ജി എം കിട്ടും. ജി എം നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷേ അതിലൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവർ ചോദിച്ചേക്കുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഷിപ്പ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഷിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു ഇക്വേഷൻ കൂടെ നമ്മളെ കയ്യിൽ ബാക്കിയുള്ളൂ ജി എം കണ്ടുപിടിക്കാൻ അല്ലേ. നമുക്ക് രണ്ട് മെത്തഡാണ് സെൻറ്റർ ഓഫ് മെറ്റാ സെൻറ്റർ കണ്ടുപിടിക്കാനുള്ളത്. ഒന്ന് എക്സ്പെരിമെൻ്റൽ മെത്തഡും ഒന്ന് അനലിറ്റിക്കൽ മെത്തഡും. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ മെത്തഡിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഒരു മെറ്റാ സെൻട്രിക് ആയിട്ട് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ വേറെ വഴിയൊന്നുമില്ല, നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. കണ്ടുപിടിക്കാൻ കഴിയേണ്ടതാണ്, കാരണം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒക്കെ ഈ രണ്ടാമത്തെ അനലിറ്റിക്കൽ മെത്തഡിൻ്റെ ഇക്വേഷനിലാണ് ഉള്ളത്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണ് നമ്മൾ അപ്പം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അനലിറ്റിക്കൽ മെത്തഡിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇങ്ങനെയാണ് നമ്മളെ ബോഡി, ഈ ഫിഗറിൽ കാണുന്നത് പോലെയാണ് നമ്മളെ ബോഡി എന്ന് വിചാരിക്കുക. ബോഡി ഫ്ലൂയിഡിൽ സീൽ ഷിപ്പ് സീൽ ഇമേഴ്സ്ഡ് ആണ്, ആൻഡ് അതിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ 2 മീറ്ററാണ് ഫ്രം ദി വാട്ടർ സർഫസ്. ഓക്കെ, ഇത്ര നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ഷിപ്പിൻ്റെ ബോട്ടം പോലെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ലേ, ഇത് എ ആണെന്ന് വിചാരിക്കാം. ഈ എ എന്ന് ജിയിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ നമുക്ക് ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എ ജി ആണ് കണ്ടത്, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജി എമ്മിൻ്റെ ഇക്വേഷൻ അനലിറ്റിക്കൽ മെത്തേഡിലുള്ള ജി എമ്മിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യുക. അനലിറ്റിക്കൽ മെത്തേഡിലെ ജി എമ്മിൻ്റെ ഇക്വേഷൻ ഇതാണ്, ജി എം എസ് ഈക്വൾ ടു ഐ ബൈ വി മൈനസ് ബി ജി. ഐ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്. അപ്പോൾ ഈ ഒരു ഷിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയാണ്. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ച കാണുന്നില്ലേ, 40-60 മീറ്റർ ലെങ്ത്തും 10 മീറ്റർ വിഡ്ത്തുമാണ് നമ്മളെ ഷിപ്പിനുള്ളത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട് ടേക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആസ് 80% ഓഫ് ദി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സർക്കംസ്ക്രൈബിംഗ് റെക്റ്റാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ കണ്ടാൽ നിങ്ങൾ ഒന്നാൽ ഈ ഫോർ ആൻഡ് ഹാഫ് ടാക്സസ് അതിലൊന്നും ഒരു കാര്യമില്ല. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ഷിപ്പിൻ്റെ ഡയമെൻഷൻ എടുക്കുക. 60 മീറ്റർ ബൈ 10 മീറ്റർ അല്ല, 60 മീറ്റർ ലെങ്ത്തും 10 മീറ്റർ വിഡ്ത്തുള്ളൊരു ഷിപ്പാണ്. അപ്പോൾ ആ ഒരു 60 മീറ്റർ ലെങ്ത്തിലും 10 മീറ്റർ വിഡ്ത്തിലും നമ്മളൊരു റെക്റ്റാങ്കിൾ വരക്കുകയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എടുക്കുക. ഓക്കെ, ഷിപ്പിന് പക്ഷേ ഈ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കുമല്ലോ. ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഷിപ്പ് വരക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ മുഴുവൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കില്ല, ആ ഷിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഷേപ്പിൽ കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ നമ്മൾ എന്താണ് ആ ഷിപ്പ് റെക്റ്റാങ്കിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഷിപ്പ് റെക്റ്റാങ്കിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാകുമ്പോൾ അങ്ങനെ അസ്യൂം ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ 80% ആണ് നമ്മളെ ഷിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്നാണ് അവർ ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷിപ്പിൻ്റെ ഷേപ്പ് വേറെയാണ്, പക്ഷേ ഷിപ്പിനെ നമ്മളൊരു റെക്റ്റാങ്കിളായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ 80% ആയിരിക്കും ഷിപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്നാണ് അവർ ആ ക്വസ്റ്റ്യനിൽ ആ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ പറ്റി പറയുന്ന സെൻറ്റൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഐ കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റെക്റ്റാങ്കിൾ നമുക്കറിയാം ബി ഡി ക്യൂബ് ബൈ
12 ആണ് റെക്ടാംഗിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ബി ഡി ക്യൂ ബൈ 12 ആണ് പക്ഷേ അവിടെ ബി ആയിട്ട് എടുക്കേണ്ടത് ഷിപ്പിന്റെ ലെങ്തും ഡി ആയിട്ട് എടുക്കേണ്ടത് ഷിപ്പിന്റെ വിഡ്ത്തും ആണ് അപ്പോൾ 60 × 10³/12 എന്ന് വരും ആ റെക്ടാംഗിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ദെൻ അതിൻ്റെ 80% എന്ന് പറഞ്ഞാൽ 60 × 10³/12 × 80/100 അതായിരിക്കും നമുക്കിവിടെ വേണ്ട ഐ ഇനി വി എന്ന് പറഞ്ഞാൽ എന്താ ഇമേഴ്സ്ഡ് വോള്യമാണ് അല്ലേ വി എന്ന് പറഞ്ഞാൽ വോള്യം ഇമേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിൻ്റെ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഇമേഴ്സ്ഡ് ഡെപ്ത് ആണ് അല്ലേ നമ്മളെ ഇമേഴ്സ്ഡ് വോള്യം എന്ന് പറഞ്ഞാൽ ഈ വാട്ടറിൽ മുങ്ങിക്കിടക്കുന്ന വോള്യം എത്രയാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഷിപ്പിൻ്റെ വിഡ്ത്ത് ഇൻറ്റു മുങ്ങിക്കിടക്കുന്ന ഡെപ്ത് ആണ് ചെയ്യേണ്ടത് ഓക്കെ പെർ യൂണിറ്റ് ലെങ്ത് ആണ് ഓക്കെ അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് ഈ എത്ര ഡെപ്തിൽ നമുക്കിത് മുങ്ങിക്കിടക്കുന്നതെന്ന് അറിയില്ല പക്ഷെ നമുക്കറിയാം സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് വാട്ടറിൻ്റെ സർഫസിന് 2 മീറ്റർ താഴെയാണ് അല്ലേ സെൻറ്റർ ഓഫ് ബോയൻസി 2 മീറ്റർ താഴെയാണ് അപ്പോൾ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത് എപ്പോഴും ഈ മുങ്ങിക്കിടക്കുന്ന ഡെപ്തിൻ്റെ പകുതിയിലാണ് ഉണ്ടാവുക അപ്പോൾ സെൻറ്റർ ഓഫ് ബോയൻസി 2 മീറ്റർ വാട്ടർ സർഫസ് 2 മീറ്റർ താഴെയെന്ന് പറയുമ്പോൾ ടോട്ടൽ ഡെപ്ത് എത്രയായിരിക്കും 4 മീറ്റർ ആയിരിക്കും കാരണം ടോട്ടൽ ഡെപ്ത് 4 ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ബി ഉണ്ടാവുക സെൻറ്റർ ഓഫ് ബോയൻസി അപ്പോൾ ടോട്ടൽ ഡെപ്തിൻ്റെ പകുതിയിലാണ് സെൻറ്റർ ഓഫ് ബോയൻസി ഉണ്ടാവുക സോ ഡെപ്ത് ഓഫ് ഇമേഴ്ഷൻ ഈസ് 2 × ഡിസ്റ്റൻസ് ടു സെൻറ്റർ ഓഫ് ബോയൻസി സോ 2 × 2 = 4 ഓക്കെ അപ്പോൾ വോള്യം ഇമേഴ്സ്ഡ് 4 യൂണിറ്റ് ലെങ്ത് 10 × 4 = 40 m³ അപ്പോൾ നമുക്ക് വി കിട്ടി ഐയും വിയും കിട്ടി ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഐ ബൈ വി കണ്ടുപിടിക്കാൻ പറ്റും ജി എം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ജി എം അറിയാം ഐ ബൈ വിയും അറിയാം അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക ബി ജി കണ്ടുപിടിക്കുക ബി ജി ഫിഗറിൽ നോക്കുക ബി ജി കിട്ടി നമുക്ക് ഓൾറെഡി എ ബി അറിയാം അല്ലേ ഇപ്പോൾ ടോപ്പ് നിന്ന് 2 മീറ്റർ ആണ് ബി എങ്കിലും ബോട്ടത്തു നിന്ന് 2 മീറ്റർ ആയിരിക്കും ബി കാരണം സെൻറ്ററിൽ എമേഴ്സ് ചെയ്ത് കിടക്കുന്ന ഡെപ്തിൻ്റെ സെൻറ്ററിലല്ലേ ബി ഉണ്ടാവുക ടോപ്പ് നിന്ന് 2 മീറ്ററാണെങ്കിലും ബോട്ടത്തു നിന്ന് 2 മീറ്ററിലായിരിക്കും ബി ഉണ്ടാവുക സോ എ ബി 2 മീറ്റർ ആണ് ഇപ്പോൾ നമ്മൾ ബി ജി കണ്ടുപിടിക്കും ദെൻ ഈ എ ബി നിന്ന് ബി ജി മൈനസ് ചെയ്ത് നമുക്ക് എ ജി കിട്ടും ഇല്ലേ അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് നൗ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് നമുക്ക് ബാക്കി നമുക്കൊരു സ്ട്രീം ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ആ സ്ട്രീം ഫംഗ്ഷൻ എക്സിസ്റ്റിംഗ് ആണോ ആൻഡ് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ വായിക്കാം എന്തായിരിക്കും നല്ലത് സ്ട്രീം ഫംഗ്ഷൻ ഫോർ എ ഫ്ലോ ഫീൽഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സൈ ഈസ് ഈക്വൽ ടു 2xy ഷോ ദാറ്റ് ഫ്ലോ എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇറോട്ടേഷണൽ അപ്പോൾ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ട്രീം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻ ദി ഡയറക്ഷൻ റൈറ്റ് ആംഗിൾ ടു ഇറ്റ് ആണ് അല്ലേ നമുക്കൊരു അതാണ് ആ സ്ട്രീം ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഹൂസ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ ഈക്വൽ ടു ദ വെലോസിറ്റി ഇൻ ദി റൈറ്റ് വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ റൈറ്റ് ആംഗിൾ ടു ഇറ്റ് അതാണ് സ്ട്രീം ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇവിടെ ഇപ്പോൾ സൈ ആണ് നമ്മളെ സ്ട്രീം ഫംഗ്ഷൻ എങ്കിൽ ഡോ സൈ ബൈ ഡോ എക്സ് ചെയ്താൽ നമുക്ക് വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ് കിട്ടുക ആൻഡ് ഡോ സൈ ബൈ ഡോ വൈ ചെയ്താൽ നമുക്ക് -2 ആണ് കേട്ടോ കിട്ടേണ്ടത് അതിൻ്റെ റൈറ്റ് ആംഗിൾ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ് കിട്ടേണ്ടത് അപ്പോൾ ഇത് എക്സിസ്റ്റിംഗ് ആണ് ആൻഡ് ഇറ്റ് ഈസ് എ പോസിബിൾ കേസ് ഓഫ് ഇറോട്ടേഷണൽ ഫ്ലോ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി ഈ സൈ ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി ഇപ്പം ലാപ്ലേസ് ഇക്വേഷൻ എന്താ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ ഇപ്പോൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ കണ്ടുപിടിക്കുക രണ്ടും സം ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടോ നോക്കുക അപ്പോൾ ഡോ സൈ ബൈ ഡോ എക്സ് നമുക്കിവിടെ സൈ ഈസ് ഈക്വൽ 2xy അതിന് ഒരു പ്രാവശ്യം എക്സ് വൈറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ആൻസർ ഈസ് 2y ആൻഡ് വീണ്ടും അതിന് എക്സ് വൈറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 അതേപോലെ ഡോ സൈ ബൈ ഡോ വൈ ചെയ്യുക
ടു എക്സ് ആണ് ആൻസർ കിട്ടുക. വീണ്ടും വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സീറോ കിട്ടും. സോ സീറോ പ്ലസ് സീറോ ഈസ് സീറോ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ പോസിബിൾ കേസ് ഓഫ് ഇറോട്ടേഷണൽ ഫ്ലോ. ഈ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, സാധാരണ ചോദിക്കുന്നത് നമുക്ക് സൈ ഫംഗ്ഷൻ തരും എന്നിട്ട് വിയും യു ഒക്കെ കാണുന്നതാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഡോസൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു വി, ഡോസൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് യു, ആ ഒരു ഇക്വേഷനാണ് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അധികം ചോദിച്ച് കാണാറില്ല. പിന്നെ വെലോസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു വേറൊരു ഫംഗ്ഷൻ നമുക്കുണ്ട്. ആ വെലോസിറ്റി ഫംഗ്ഷൻ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊരു പോസിബിൾ കേസ് ഓഫ് ഇറോട്ടേഷണൽ ഫ്ലോ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ വെലോസിറ്റി ഫംഗ്ഷൻ ഫൈ ആണെങ്കിൽ ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓഫ് മെയ് 2019 ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ ഇങ്ങനെ ചെയ്യാം.